പ്രതികൾ മൂന്നുപേരും വിട്ടയക്കപ്പെട്ടിരിക്കുന്നു. എവിടേക്കാണ് പാളിച്ചകൾ പറ്റിയത് അന്വേഷണത്തിൽ, അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികളിൽ? കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് റിയാസ് മൗലവി കേസിൽ, അത് കേസ് കറക്റ്റ്ലി ഫോളോ അപ്പ് ചെയ്ത് പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ജുഡീഷ്യറിയും പ്രതികൾക്ക് ജാമ്യം, ഓരോ സാഹചര്യത്തിലും ജാമ്യം അപേക്ഷയുമായി പ്രതികൾ വരുന്ന സമയത്ത് ആ ജാമ്യം കൊടുക്കരുത് എന്ന് ശക്തമായിട്ട് വാദഗതികളുമായിട്ട് പ്രോസിക്യൂഷനും പോലീസും മുമ്പോട്ട് വന്ന് 7 വർഷക്കാലം അവർ ജയിലിലാണ്. രണ്ടാമത്തെ കാര്യം, RSS-കാരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പ്രതികൾക്ക് കോർട്ട് ചാർജ് തന്നെ തുടങ്ങുന്നത് പ്രതികൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടും രണ്ടാമതായി പ്രതികൾ RSS അനുഭാവികളായതുകൊണ്ടും ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിൽ പ്രതികൾ RSS-കാരാണ് എന്നും അവർ ശാഖയിൽ പോകുന്ന ആളുകളെയും അഡീഷണൽ സാക്ഷികളായിട്ട് 4 സാക്ഷികളെ ഞാൻ തന്നെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. RSS-ന് മെമ്പർഷിപ്പ് ഹാജരാക്കാൻ പറ്റുമോ? RSS-കാരായതുകൊണ്ടും പേഴ്സണൽ എനിമിറ്റി എന്നുള്ളൊരു വസ്തുത ആദ്യം കോടതിൻ്റെ കുറ്റപത്രത്തിലുണ്ട്. ആ പേഴ്സണൽ എനിമിറ്റിക്ക് 3 സെറ്റ് ഓഫ് എവിഡൻസ് മോട്ടീവ് പ്രോസിക്യൂഷൻ നടത്തിയിട്ടുണ്ട്. ആ ഫോൺ അയച്ചില്ല എന്നുള്ളത് പ്രതികളെ വിടാനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇവിടെ 97 സാക്ഷികളെ വിസ്തരിച്ചു, DNA പരിശോധനാ ഫലമടക്കം ഹാജരാക്കി, എന്നിട്ടും ഇവരാണ് പ്രതികളെന്ന് കുറ്റക്കാരെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അത്ഭുതം പറയുന്നത്. അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയായിട്ടോ പോലീസിന്റെ വീഴ്ചയായിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല. കോടതിയിൽ കൊണ്ടുവന്ന തെളിവുകൾക്കുപരിയായിട്ട് സയന്റിഫിക് ഓഫീസറുടെ 2 പേരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി വിസ്തരിക്കുന്നു. ഏകദേശം 15-20 സാക്ഷികളെ, 20 അതിൽ കൂടുതൽ സാക്ഷികളെ, അഡീഷണൽ സാക്ഷികളായി കൊണ്ടുവന്ന് എല്ലാ സാഹചര്യ തെളിവുകളും, ഏകദേശം 87 സാഹചര്യ തെളിവുകളടങ്ങുന്ന നോട്ട്സ്, ഈ 87 സാഹചര്യ തെളിവുകളടങ്ങുന്ന നോട്ട്സ് കോടതിയിൽ കൊടുക്കുന്നു. ഇതിലുപരിയായിട്ട് ഒരു പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം? ഇതിലുപരിയായിട്ട് ഒരു പോലീസ് എന്ത് ചെയ്യണം? പ്രതികൾക്കെതിരായിട്ട് ഒരു ഭാഗത്ത് അനേകം തെളിവുകൾ, എന്നാൽ പ്രതികളെ വിടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, ഡിഫൻസിനില്ലാത്ത ചില കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിൽ വരിക, അത് ഡിഫൻസ് ഒരിക്കലും എടുക്കാത്ത ഡിഫൻസുകളാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പ്രതികളെ വെറുതെ വിടുന്ന ടെൻഡൻസിയിലേക്ക് കലാശിച്ചാൽ അതിന് ഉത്തരവാദി ആര്? അത് മാത്രമാണ് അന്വേഷിക്കേണ്ടത്. ഈ വിധിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തുക തന്നെയാണ് പ്രോസിക്യൂഷൻ ചെയ്യുന്നത്. വൈകാതെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തീരുമാനം. വിനോദ് മുറാളിയോടൊപ്പം രാഹുൽ KB, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.